എടോ, കാന്റീനിൽ പഠിക്കുവന്നവനെ ഈ നാടകത്തിനകത്ത് എത്തിച്ചത് ഈ വീട്ടിലുള്ള എല്ലാവരും കൂടി തന്നെയാ. ആ സ്വാതന്ത്ര്യം എന്റെ അടുത്ത് കാണിക്കണ്ട. ഈ ക്യാമ്പസിന്റെ മണ്ണിച്ചവിട്ടാനാവാതെ തന്നെ നിസ്സാരമായിട്ട് ഇറക്കി വിടാൻ എനിക്കാവും. അത് മറക്കല്ലേ. എന്ത് ഗണേശ്? ഇത് ഋഷി, ഇത് ഗണേശൻ മാത്രം പറയുന്നല്ല, എല്ലാരും കൂടി തീരുമാനിച്ച് അയാളെ പറഞ്ഞ് ഏൽപ്പിച്ചതാവാം. സാരമില്ല, ഞാനിപ്പോ നിങ്ങൾക്കൊക്കെ ഒരു പരീക്ഷണ വസ്തുവാണല്ലോ. നാടകം നന്നായി നടക്കട്ടെ, എന്റെ എല്ലാ ആശംസകളും. രംഭ, 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 നീ പോവല്ലേ? വേണ്ട കബനി, ഞാൻ പോയാലേ ശരിയാവൂ. എല്ലാവർക്കും അതാ നല്ലത്. രംഭ, ഗണേശ് അത് എന്തായി കാണിച്ചത്? നിയമുണ്ടായിരടി, ഇവിടെ ഇപ്പൊ നാടകം നടക്കുമ്പോ ഉള്ള ആവശ്യമൊന്നുമില്ല. ഞാൻ മനഃപൂർവ്വം ഉടക്കിയതാ, കരുതി കൂട്ടി ഇറക്കി വിട്ടതാ. എന്താ ഗണേശേട്ടാ? നീ ഇപ്പൊ നാടകത്തിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. ഗണേശേട്ടാ പോയിക്കോട്ടെടി, ഉള്ള കാര്യം പറയാലോ. അവൾ ഇരിക്കുമ്പോ സ്റ്റേജിൽ കയറാൻ അഭിനയിക്കാനും എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. എനിക്കത് തന്നെ. ഡയലോഗ് പറഞ്ഞിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആ പുച്ഛഭാവം കാണണം. അപ്പൊ പിന്നത് വിട്ടേക്ക്, ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചു. നിങ്ങൾ റിഹേഴ്സലിന്റെ കാര്യം നോക്ക്. അതെ, അത് നടക്കട്ടെ. അതെ, നീ കൂടെ പോന്നതോടെ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ അറിയാം? നിനക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്നാ മതിയായിരുന്നു. ഏയ്, അത് ശരിയല്ല. മണികണ്ഠൻ ഗണേശനോട് എന്തോ പറഞ്ഞിട്ടുണ്ട്. ഗണേശൻ അതുകൊണ്ട് തന്നെയാ കരുതി കുട്ടി എന്നോട് പൊട്ടിത്തെറിച്ചത്. സത്യം പറഞ്ഞ നാണക്കേട രംഭ, നിന്റെ കോളേജ് നിങ്ങളുടെ ദേവ് കൊണ്ട് മാത്രം കാന്റീനിൽ ജോലി ചെയ്യുന്ന ഒരുത്തൻ റിഹേഴ്സൽ നടത്തുന്ന സ്ഥലത്ത് നിന്നും നിന്നെ ഇറക്കി വിടുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അല്ല രംഭ, ആ കാന്റീൻ കോൺട്രാക്ട് കൊടുത്ത ആളോട് ഗണേശിനെ പറഞ്ഞുവിടാൻ പറഞ്ഞൂടെ? അത് ആലോചിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് ക്ലാസ് തുടങ്ങട്ടെ. വേറെ ഏതെങ്കിലും രീതിയിൽ ഗണേശിനെ കോളേജിൽ നിന്ന് പുറത്താക്കിയിരിക്കും. എങ്ങനെ? അതിന് ഇവള് വിചാരിക്കണം. പ്രിൻസിപ്പളും മറ്റു കുട്ടികളും ഒക്കെ പെട്ടെന്ന് വിശ്വസിക്കുന്ന കാര്യം ഗണേശൻ ഏതെങ്കിലും കുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്നുള്ളതായിരിക്കും. ക്യാന്റീനിൽ വെച്ച് കേറി പിടിച്ചു എന്ന് പറയാം. നിനക്കങ്ങനെ പറയാൻ പറ്റില്ലേ? പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എങ്ങനെ പറഞ്ഞാലും അവസാന തീരുമാനം പോകുന്നത് കൊട്ടാരമുറ്റം പാർവതിയമ്മയുടെ അടുത്തേക്കായിരിക്കും. അവിടെ നിനക്കാണെങ്കിൽ ഒരു ഷുവർട്ടി ഇല്ല, പിന്നെന്ത് ചെയ്യും? എടി, ഒരു പെണ്ണ് അപമാനിക്കപ്പെട്ട പിന്നെ വിശേഷിച്ചാരും അതീ പേര് വരുന്ന ആണിന്റെ കൂടെ നിൽക്കില്ല. ഗണേശനുള്ള പണി അത് തന്നെയായിരിക്കും. അങ്ങനെ വന്നാല് അവന്റെ പെങ്ങളും കബനിയും കോളേജിൽ നമ്മുടെ മുന്നിൽ നാറും. ഓക്കെ രംഭ, ആ പ്ലാൻ എന്തായാലും ഇപ്പൊ നടക്കില്ലല്ലോ. ഈ നാടകത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്താ മുന്നോട്ട് ചെയ്യുക? നാടകം നടക്കട്ടെ, ഞാൻ അവരുടെ കൂടെ നിൽക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് നിങ്ങൾ നോക്കിക്കോ, ഈ നാടകം നടക്കുന്ന ദിവസം നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ടാവും. രംഭ, കബനി കോളേജിൽ വന്ന അന്ന് മുതല് നിന്റെ വീരവാദങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നും കബനിയെ ജയിക്കുന്നത് അത് മറക്കരുത്. തോറ്റിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ നാടകത്തിന്റെ കാര്യത്തിലോ, എത്ര ബുദ്ധിമുട്ടി അവരെന്നെ ഒഴിവാക്കിയ നാടകം പഠിച്ചത്. അത് സ്റ്റേജിൽ കയറില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, കയറിയോ? ഇത് രംഭയുടെ വാക്കാ. എന്നെയും നിങ്ങളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ട് ഒരു നാടകം നടത്താൻ അവർക്ക് കഴിഞ്ഞ ക്യാമ്പസിലെ മുഴുവൻ കുട്ടികളെയും വിളിച്ചുകൂട്ടിയിട്ട് അവരുടെ മുന്നിൽ വെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും.
താൻ എന്തൊക്കെ ഈ പറയുന്നത്? അതെ രാകേഷ്, ഈ നാടക അവസാനം വരെ അവര് നന്നായി കളിച്ച അതെന്റെ തോൽവിയാ, എന്റെ മാത്രം തോൽവിയാണ്. അതുകൊണ്ട് തന്നെ ജയിക്കാൻ ഞാൻ തീരുമാനിച്ച ആ നാടകം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ, ആർക്കും കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ ബന്ധങ്ങളുടെ തകർച്ചയായിരിക്കും. കാണാം നമുക്ക്. വെയിറ്റ് ആൻഡ് സീ. ഞാൻ ഇത് കട്ടൻ ചായ പവിത്രൻ സാറെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതല്ലേ. നാടേക്കാട് ഐഡന്റിറ്റി കട്ടൻ ചായ ഇതിപ്പോ എവിടെ സംഘടിപ്പിച്ചു? അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോട് പറഞ്ഞു, എത്ര വേണമെങ്കിലും പറഞ്ഞാ മതിയെന്ന് പറഞ്ഞു. അല്ല, അതിനിടയിൽ താൻ സൗഹൃദമൊക്കെ സ്ഥാപിച്ചല്ലേ. പിന്നെ അല്ലാതെ ഇതൊക്കെ പിന്നെ എങ്ങനെ സംഘടിപ്പിക്കാനാ? ആ കവിനി, എന്താ സാർ? നാടകത്തിന്റെ കാര്യത്തിൽ തനിക്കല്ല വിശ്വാസമല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, എന്റെ കോൺഫിഡൻസ് എന്നറിയാൻ. എനിക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലല്ലോ, നമുക്ക് ഒരുമിച്ചല്ലേ. ആദ്യത്തെ നാടകത്തില് താൻ സീതയായിട്ട് അഭിനയിച്ചപ്പോ ഞാൻ കരുതി ആ വേഷത്തിന് അത്രയും പ്രത്യേകത ഉള്ളതുകൊണ്ടാ താൻ ഭംഗിയായിട്ട് ചെയ്തെന്ന്. പക്ഷേ കഥാപാത്രം ചെല്ലമ്മദേവിയിലേക്ക് മാറിയപ്പോ അതിനേക്കാൾ ഗംഭീരമായി. ഒന്ന് പുകഴ്ത്താനാണ് ഉദ്ദേശം. അല്ലടോ, ഞാൻ സത്യം പറഞ്ഞതാ. പിന്നെ ഈ തിക്കും തിരക്കിനിടയില് തന്നോട് സംസാരിക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ. നമുക്കിപ്പോ ചുമതലകളില്ലേ, ചുമതലകൾ ഉള്ളപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ എന്ന് പറഞ്ഞ് അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണ്ട. ചുമതലകളെല്ലാം തീരുന്ന സമയത്ത് കുറച്ചുനേരം സംസാരിക്കാൻ ഞാനിവിടെ ഉണ്ടെന്ന് കരുതിയാ മതി. സാറേ, അവിടെ റിഹേഴ്സലിന്റെ അവിടെ വന്നിരുന്നേ, നമ്മളിങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നത് ശരിയാണോ? അവിടെ നമ്മളില്ലാത്ത പോർഷൻ എടുക്കുന്നത് പിന്നെന്താ? അതുകൊണ്ട് എന്താ, നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും തെറ്റ് വന്നാ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. സാറ് വാ, നിക്കടോ, നമുക്ക് കുറച്ചുകൂടി സംസാരിക്കാം. ഇപ്പൊ എന്തായാലും അതിന് സമയമില്ല. ചെറിയൊരു സമയത്തിനുള്ളിൽ വലിയൊരു കാര്യം ചെയ്ത് തീർക്കാനാ നമ്മൾ നോക്കുന്നത്. അതെന്തായാലും മുടക്കി കളിക്കുന്നത് ശരിയല്ല. വാ. എന്ത് കാര്യവും താനിങ്ങനെ ഇടയ്ക്ക് മുറിച്ച് അടങ്ങുമല്ലേ. എന്തിടയില് മുറിച്ചു? അപ്പോ ഈ വരവനും നിൽപ്പനും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ? അയ്യോ ഇല്ല, ഞാനിവിടെ വെറുതെ കാറ്റ് വെള്ളം വന്നതാ, പ്രശ്നം തീർന്നല്ലോ. എന്നാലേ കാറ്റ് കൊണ്ടിട്ട് വാ, ആ തലയിലും കുറച്ച് കാറ്റ് കൊള്ളിക്ക്, അപ്പൊ ഇതൊക്കെ മാറിക്കോളും. അച്ഛ, അച്ഛൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അമ്മ 3 ദിവസം കഴിയുമ്പോ ഇങ്ങു വരും. പിന്നതേ, ഞാൻ ഒരിടത്തും പോകുന്നില്ല, അച്ഛന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. പിന്നെന്താ, അമ്മ മനസ്സമാധാനത്തോടു കൂടി ഒന്നല്ല പോയത്. പിന്നെ ചെയ്യേണ്ട വഴിപാടുകള് അച്ഛന് വേണ്ടി ആയതുകൊണ്ട് അത് മുടക്കില്ല. അമ്മ പോയി വരട്ടെ, അച്ഛൻ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടല്ലേ. ഞാൻ കുറച്ചുമ്പ് ഋഷിയെ വിളിച്ചിരുന്നു, റിഹേഴ്സലിന്റെ കാര്യങ്ങൾ എന്തായെന്നറിയാം. അപ്പോഴാ അറിഞ്ഞത് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. നിന്നെ ആരെങ്കിലും ഇറക്കി വിട്ടതാണോ അതോ നീ തന്നെ പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിയതാണോ? ഡാഡി കബനിയോടൊന്ന് സംസാരിച്ചു നോക്ക്, അവള് മാത്ര ശരിക്കും എന്നെ മനസ്സിലാക്കുന്നത്. ഗണേശനും പത്മിനിയും ഒക്കെ ഇപ്പോഴും ശത്രുതയോടെ എന്നെ കാണുന്നത്. ഗണേശൻ കുറച്ച് കുത്തുവാക്കുകൾ പറഞ്ഞു കൂട്ടത്തെ, അവിടെ നടക്കുന്ന നാടകത്തിന് എന്റെ സാന്നിധ്യം ആവശ്യമില്ലെന്നും പറഞ്ഞു. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട ഡാഡി? അവരുടെ മുന്നിൽ ഇനി 3 ദിവസമേ ഉള്ളൂ, അതിനുള്ളിൽ നാടക സെറ്റാവണം. ഞാൻ അവിടെ നിൽക്കുന്നോണ്ട് ഒരു നിമിഷമെങ്കിലും അവരുടെ റിഹേഴ്സൽ മുടങ്ങിയ നടക്കട്ടെ, എല്ലാവർക്കും വേണ്ടിയല്ലേ. അപ്പൊ ഇറങ്ങി പോരേണ്ടി വന്നത് നിന്നെ വേദനിപ്പിച്ചില്ലെന്നാണോ? ഒരിക്കലും ഇല്ല. ഇപ്പൊ എനിക്ക് കിട്ടുന്ന കുത്തുവാക്കുകളും ആട്ടും തുപ്പും ഒക്കെ
ഞാൻ മുമ്പ് ചെയ്ത കാര്യങ്ങളുടെ കൂലിയാ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തല താഴ്ത്തി തന്നെ അത് സ്വീകരിക്കുന്നുണ്ട്. അവരെല്ലാം ആഗ്രഹിക്കുന്ന പോലെ ആ നാടകം അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ നടന്നു കാണാൻ തന്നെയാ ഞാനിപ്പോ ആഗ്രഹിക്കുന്നത്. എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ തന്നെയായിരിക്കും ചെയ്തു കൊടുക്കുക. ഇതൊരു നല്ല സ്പിരിറ്റാ. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ ഡാഡി? റിഹേഴ്സൽ ക്യാമ്പിൽ ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊന്നും നിന്റെ മമ്മി അറിയണ്ട. അല്ലെങ്കിലും ഞാനത് പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. മമ്മി അറിഞ്ഞ എന്നെ അപമാനിച്ചെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കും. അവരൊക്കെ നല്ലവരാ ഡാഡി. അവരെ ഒന്നും ഇനി ആരും ചീത്ത പറയുന്ന കേൾക്കാൻ എനിക്ക് പറ്റില്ല. അവിടെ സംഭവിച്ചത് ഞാൻ അവിടെ വെച്ച് തന്നെ മറന്നു. ഞാൻ താഴേക്കല്ലേ ഡാഡി. അച്ഛാ, കെട്ടവളായിരുന്നപ്പോ അതിന്റെ മാക്സിമം, നല്ലവളായി മാറുമ്പോ അവിടെയും മാക്സിമം തന്നെ അല്ലേ അച്ഛാ? എന്തു പറഞ്ഞു നിന്റെ ഡാഡി? റിഹേഴ്സൽ ക്യാമ്പിൽ സംഭവിച്ചൊന്നും മമ്മി അറിയരുതെന്ന്. ഓ, അവരെ കുറിച്ച് മമ്മി ഒരു ചീത്ത വാക്ക് പറയുന്നത് കേട്ട് നിൽക്കാൻ കഴിയില്ല എന്ന് ഞാനും അങ്ങ് പറഞ്ഞു. എന്നിട്ട് സന്തോഷായോ നിന്റെ ഡാഡിക്ക്? പിന്നെ ഒരുപാട് സന്തോഷായി. തൽക്കാലം ഞാനിങ്ങനെ പിടികൊടുക്കാതെ നിൽക്കുന്നതാ നല്ലത് അല്ലേ മമ്മി? അതെ, ചതിക്കാൻ പറ്റുന്നെങ്കി കൂടെ നിക്കാനും പറ്റണം. ആ ഗണേശൻ എങ്ങനെ വെറുതെ വിട്ട ശരിയാവില്ല. കോളേജ് ക്യാൻറ്റീനിലെ ഒരു ജോലിക്കാരൻ നിന്റെ എന്റെയും കാര്യങ്ങൾ തീരുമാനിക്കാൻ എത്തിന്ന് പറഞ്ഞ അത് ചെറിയ കാര്യമൊന്നുമല്ല. അതിനെങ്ങനാ തല്ലി ഒതുക്കാന്ന് വെച്ചാ ഇവറ്റകൾക്കൊക്കെ ഇരട്ട ജീവനാ. കൂളായി എഴുന്നേറ്റ് വരും. അടിക്കുന്നത് മർമ്മത്താകുമ്പോ പിന്നെ എഴുന്നേക്കില്ല. തൽക്കാലം തല്ലും ബഹളമൊക്കെ നമുക്ക് നിർത്താം. ഈ നാടകം അവര് സ്റ്റേജിൽ കയറിയ ഞാനും നീയൊന്നും പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് ഓർമ്മ വേണം. നാടകം നടക്കില്ല മമ്മി, അതെനിക്ക് ഉറപ്പാ. എന്നും ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഒരു കാര്യത്തില് ഒന്നും മിണ്ടാതെ നീ പറയുന്നത് കേട്ട് അനുസരിക്കാന് എന്റെ തീരുമാനം. നിനക്ക് എന്ത് സഹായം വേണോന്ന് പറഞ്ഞാലും അത് ഈ മമ്മി ചെയ്തു തരും. തീരുമാനം നിന്റേത് മാത്രമാണ്. കൊട്ടാരമുറ്റം പാർവതി അമ്മേനെ ഇറക്കിവിട്ടത് ഋഷിയുടെ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്നിടത്തുന്ന അതിനുള്ളൊരു ശിക്ഷ അവരനുഭവിച്ചു. ഇനി ഞാൻ നാടകത്തിൽ വേണ്ടാന്ന് തീരുമാനം കേട്ടപ്പോ ആശ്വസിച്ചവർ ഒരുപാട് പേരുണ്ട്. അടുത്ത ശിക്ഷ അവർക്കുള്ളതാ. ഈ നാടകം കളിക്കുന്ന ദിവസം സംഭവ ബഹളമായിരിക്കും മമ്മി. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞാലും രംഭയുടെ സ്ഥാനം എല്ലാവരുടെയും മുൻപിൽ നല്ലവളെന്ന് തന്നെയായിരിക്കണം. കബരി, മുമ്പ് നമ്മൾ ചെയ്ത സീതാദേവി ഭൂമിയെ നോവിക്കരുത് എന്ന് ചിന്തിക്കുന്ന സ്ത്രീയാ. തന്റെ ശബ്ദം ആവശ്യത്തിലധികം ഉയർന്നുകൂടാ എന്ന് ചിന്തിക്കുന്ന വനിതാരത്നമാ. ചെല്ലമ്മാദേവി അതല്ല. സ്ത്രീകളുടെ ശബ്ദം മൂടപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന സ്ഥലത്തെല്ലാം അവർ ഉറക്ക സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല, അന്നത്തെ ആൺകോയ്മയോട് പൊരുതാൻ അവർ സ്വന്തം ശരീരഭാഷ തന്നെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ നടത്തം, കൈകാലുകളുടെ ചലനങ്ങൾ എല്ലാം അത്യുജ്വലമായിരിക്കണം. സോ സീത എന്ന കൺസെപ്റ്റ് തന്റെ മനസ്സിൽ പോലും ഉണ്ടാകരുത്. മനസ്സിലായോ? ഓക്കേ സർ. അവൾക്ക് ഏത് വേഷയാലും കുഴപ്പമില്ലല്ലേ? അതെന്താ, നമ്മുടെയൊക്കെ റിഹേഴ്സൽ ഒരുപാട് എടുക്കുമ്പോഴും കബിനിടത് അത് കെടുക്കുന്നില്ലല്ലോ. അത് സാറിന് അവളിലുള്ള വിശ്വാസം കൊണ്ടാ. നീ നോക്കിക്കോ, സ്റ്റേജിൽ അവൾ നമ്മളെ ഞെട്ടിക്കും. കബനി, ആദ്യ രംഗത്തിൽ രാജസഭയിലേക്ക്
ചെല്ലമ്മാദേവി എൻട്രി ചെയ്യുന്നുണ്ട്. അതൊരു സാധാരണ വരവല്ല. തന്റെ നാട്ടിൽ കപ്പം കൊടുക്കാത്തതിന്റെ പേരിൽ ബ്രിട്ടീഷുകാരാൽ പീഡിപ്പിക്കപ്പെട്ടവരുടെ ആവലാതികൾ കേട്ട്, മാനം നഷ്ടപ്പെട്ട പെണ്ണുങ്ങളുടെ കരച്ചിൽ കേട്ട് രാജസഭയിലേക്കുള്ള വരവാണ്. അത്ര ചടുലമായിരിക്കണം, കണ്ണുകൾ ഷാർപ്പായിരിക്കണം. ഓക്കേ, ചെയ്തു നോക്കൂ. ഡയലോഗ് ഒരു മിനിറ്റ്. നീ നാടകം കളിക്കാൻ കയറി നിൽക്കുന്നു അതോ പ്രണയം കളിക്കാൻ നിൽക്കുന്നു? ഇത്രയും നേരം പറഞ്ഞു തന്നതെല്ലാം വേസ്റ്റ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വീരനായികയായിട്ട് അഭിനയിക്കാൻ വന്നവൾ, രാജസഭയിലേക്ക് ആവലാതികൾ കേട്ട് പൊട്ടിത്തെറിക്കാൻ വന്നവൾ, ഏതോരുത്തന്റെ മുഖത്തു നോക്കി കൈകാല് കാണിക്കുന്ന മറ്റ് കുറച്ച് മാനോട് സംസാരിക്കണം. അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യൂട? സ്റ്റേജിന്റെ നടുവിൽ നിന്ന് ഒരുത്തി ഒരു നാടകത്തെ അപമാനിക്കുന്നത് കണ്ടിട്ടാ ഞാൻ പറഞ്ഞത്. അതിനെന്നോട് സംസാരിക്കാൻ ഒരുത്തിനും വരില്ല. നിനക്കൊന്നും നാടകം വിധിച്ചിട്ടില്ല. വിധിച്ചിട്ടുള്ളത് ഞരമ്പ് രോഗ. കൈയും കണ്ണും ഉപയോഗിച്ച് ആളുകളെ വലയിലാക്കാൻ മാത്രം അറിയുന്ന ഒരു അറ്റം. സർ, പരിധി വിട്ട, ഞങ്ങളും ചിലതൊക്കെ പറഞ്ഞു പോവും. എന്നാ പറയണ? എന്നാ പറയുന്നോട്? സർ വേണ്ട, ഇവരൊക്കെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാ, ഇങ്ങനെയൊന്നും കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യം ഇല്ല. നീ എന്നെ മര്യാദ പഠിപ്പിക്കാണോ? മര്യാദ വിട്ട മര്യാദ പഠിപ്പിക്കും. സാറ് നാടകം പഠിപ്പിക്കാൻ വന്ന അതിന്റെ പേരും പറഞ്ഞ് ഞങ്ങളെ ശാസിക്കാം. വേണമെങ്കിൽ തല്ലിയാലും കുഴപ്പമില്ല, പക്ഷെ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുകയോ ഒരാളെ അബ്യൂസ് ചെയ്യുകയോ ചെയ്താ കളി മാറും. അങ്ങനെയാണെങ്കിൽ ഞാൻ നാടകം പഠിപ്പിച്ചിട്ട് നീയൊന്നും നാടകം പഠിക്കണ്ട. അയ്യോ സർ, ഒന്ന് പോണം മിസ്റ്റർ. നിങ്ങൾക്ക് ഒരു പക്ഷെ ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നത് ദിവ്യമായിരിക്കാം, പക്ഷെ ഞാനിതൊക്കെ ഒരുപാട് കണ്ടതാ. കണ്ണു താഴ്ത്തി താഴോട്ടിരുന്നാലും ഇവിടെ ഇരിക്കുന്ന ഏതൊരുത്തിന്റെയും ചെറുവിരൽ എങ്ങോട്ടാണ് അനങ്ങുന്നതെന്ന് അറിയുന്നത് കൊണ്ടാ ഇവിടെ പവിത്രൻ നാടക സംവിധായകന്റെ പൊസിഷനിലിരിക്കുന്നത്. ഇങ്ങനെയുള്ളവർക്കൊന്നും നാടകം ചെയ്യാൻ ഞാൻ ഇത്രയും കാലം നിന്നിട്ടില്ല, ഇനി നിൽക്കയില്ല. സാറെ പോവല്ലേ? ഒന്ന് പോണോ? സോറി സർ, ഞാൻ സാറിന്റെ കാല് പിടിക്കാം ഇതിന്റെ പേരിൽ. കമനി, കാലൊന്നും പിടിക്കണ്ട. അതിനും മാത്രം തെറ്റൊന്നും താൻ ചെയ്തിട്ടുമില്ല. അങ്ങനെ വാശി കാണിക്കാൻ കാണിക്കട്ടെ. ഇപ്പൊ എളുപ്പാവുമല്ലോ ഇറങ്ങിപ്പോയി നമ്മൾ തോപ്പിക്കാൻ. ജയിക്കണമെങ്കിൽ അതിന് ക്വാളിറ്റി വേണം, അല്ലാത്തവൻ ജയിക്കാൻ പാടില്ല. എനിക്ക് നിന്നെ ഒന്നും ജയിപ്പിക്കേണ്ട കാര്യമില്ല, ജയിക്കേണ്ടത് നാടകമാണ്. അത് മനസ്സിലുള്ളവർ എന്നെ തെരഞ്ഞു വരുമ്പോൾ അതില്ലാത്തവന്റെ മുന്നിൽ എനിക്ക് വേഷം കെട്ടേണ്ട കാര്യമില്ല. എന്നെ എന്ത് പരിപാടിയായി കാണിച്ചേ? ഇങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പിന്നെ കവിനി അയാൾ എന്തൊക്കെയാ പറഞ്ഞേ? അതൊന്നും കേട്ടോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. സാർ, അയാളെ ചെന്നൊന്ന് തിരിച്ചു വിളിക്ക്. അയാള് പോയാ പിന്നെ നമ്മൾ ഇതെല്ലാം ഇവിടെ വെച്ച് നിർത്തണ്ടേ? നാണം കെട്ടിത് നടത്തുന്നത് നല്ലത്.
എല്ലാം കൂടി അവസാനിപ്പിക്കുന്നത്. ആ സാറൊന്നും ഉണ്ടായി, പ്രിൻസിപ്പൽ സാറെ വന്നേ, നമുക്കൊന്ന് പോയി സംസാരിക്കാം. മാറടി സാറ്, എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സാറിന് എന്തായിരുന്നു? തന്നെ അങ്ങനെ ആരും ഒന്നും പറയണ്ട, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, ഇഷ്ടപ്പെട്ടവരെ താഴ്ത്തി കെട്ടുന്നത് ഒരാൾക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. എനിക്ക് സാർ എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ചോദിച്ചത്.